ഹായ് ഗായ്സ്, എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മഴക്കാലമാണല്ലോ. മഴക്കാല യാത്രകൾ എന്നും നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച അനുഭവങ്ങളാണ് നമുക്ക് തരുന്നത്. ഇന്ന് ഞാൻ പോയ ഒരു മഴക്കാല യാത്രയുടെ വിശേഷങ്ങളായിട്ട് ഞാൻ വന്നിരിക്കുന്നത് കോതങ്ങളിൽ നിന്നും ഏകദേശം 16 കിലോമീറ്റർ മാറി ഇഞ്ചത്തൊട്ടി എന്ന സ്ഥലത്ത് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജ്, അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാട്ടിത്തരുന്നത്. മൺസൂൺ സീസൺ ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് ഇഞ്ചത്തൊട്ടി കാണാൻ. വെള്ളമില്ലാത്തോണ്ടല്ലേ ആ ഈ ഭൂത്താങ്ങിട്ട് തുറക്കുമ്പോൾ ഇവിടെ വെള്ളം പോവില്ലേ? പശ്ചിമഘട്ട മലനിരകൾക്ക് അടിവാരത്തിൽ തട്ടേക്കാട് വനമേഖലക്കടുത്താണ് ഈ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം വരുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലങ്ങളൊന്നാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം. ഇത് നിർമ്മിച്ചിരിക്കുന്നത് പെരിയാറിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് സമീപത്ത് തന്നെ കയാക്കിംഗ് നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ തട്ടേക്കാട് അല്ല ഭൂതത്താങ്കെട്ട് ഡാമിൽ വെള്ളം കുറച്ചതിനാൽ കയാക്കിംഗ് സൗകര്യമില്ല. അടുത്ത 2 മാസം കഴിഞ്ഞ് കയാക്കിംഗ് തുടങ്ങുമെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. കയാക്കിങ്ങിനും പെഡൽ ബോട്ടും കയാക്കിംഗ് ബോട്ടും ഉണ്ട് ഇവിടെ. ഇഞ്ചത്തൊട്ടിയുടെ മനോഹാരിത നമുക്ക് മനസ്സിലാവണമെങ്കിൽ മൺസൂൺ കാലത്ത് തന്നെ പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കും ഭംഗിയാണ് മൺസൂൺ ദൃശ്യങ്ങൾ ഇഞ്ചത്തൊട്ടിയിൽ നിന്നൊക്കെ കാണാൻ സാധിക്കുന്നത്. പശ്ചിമഘട്ട മലനിരകൾക്ക് നടുവിലായിട്ടാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം. ഈ തൂക്കുപാലത്തിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ മലനിരകളിൽ മഞ്ഞ് വരുന്നത് കാണാൻ സാധിക്കും. നല്ല ഭംഗിയാണ് ഈ ഇഞ്ചത്തൊട്ടി പരിസരപ്രദേശങ്ങൾ കാണാൻ. ഒരു വൺ ഡേ ട്രിപ്പ് എന്ന നിലയിൽ ഇഞ്ചത്തൊട്ടി പോയി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഇഞ്ചത്തൊട്ടി. 185 മീറ്റർ നീളമുണ്ട് ഈ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിന്. പുഴയിൽ നിന്നും 200 മീറ്റർ ഉയരം ഉണ്ട് ഇതിന്. വീഡിയോ എടുക്കാനാണ് ഓടല്ലേപ്പ യൂട്യൂബിൽ കണ്ടോട്ടോ, ഞാൻ ലിങ്ക് അയച്ചു തരാം. എറണാകുളം ജില്ലയുടെ കിഴക്കേ അറ്റത്തായിട്ടാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. ഒരു വൺ ഡേ ട്രിപ്പായിട്ട് നമുക്ക് പോയി സന്ദർശിക്കാൻ പറ്റിയ ഒരു
സ്ഥലം കൂടിയാണ് ഇഞ്ചിത്തൊട്ടി. കോതങ്കലത്തു നിന്നും ഏകദേശം 16 കിലോമീറ്ററാണ് ഇഞ്ചിത്തൊട്ടിനായിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ഷോർട്ട് വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.